നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആന്റണിയെ സ്വാഗതം ചെയ്ത് AICC ന്യൂനപക്ഷ വിഭാഗം ചെയർമാൻ ഇമ്രാൻ പ്രതാപ് ഗഹി. കോൺഗ്രസ് ഒരു സമുദായത്തെയും അതിർവിട്ട് പ്രീണിപ്പിക്കുകയോ അകറ്റി നിർത്തുകയോ ചെയ്തിട്ടില്ലെന്നും പ്രതികരണം. കന്നുകാലികൾക്കായി വീടുകളിൽ പുൽകൃഷി വ്യാപകമാക്കണമെന്ന് മന്ത്രി ജെ ചിഞ്ചൂറാണി. ജില്ലാ ക്ഷീര കർഷക സംഗമം നന്മണ്ടയിൽ. സോളാർ കേസിൽ രാഷ്ട്രീയ നിയമഭരണ പോരാട്ടം നടത്തിയ ഇടതു സർക്കാർ മാപ്പു പറയണമെന്ന് ടി സിദ്ദിഖ് എംഎൽഎ. മാനനഷ്ട കേസ് കൊടുക്കേണ്ടവർക്കെതിരെ കൊടുക്കുമെന്നും സിദ്ദിഖ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി കോഴിക്കോട് ഒരുങ്ങി. പരിശോധനകൾ കർശനമാക്കുമെന്നും വേദികൾ ശുചീകരിക്കുമെന്നും മേയർ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ആന്റണിയെ സ്വാഗതം ചെയ്ത് AICC ന്യൂനപക്ഷ വിഭാഗം ചെയർമാൻ ഇമ്രാൻ പ്രതാപ് ഗർഹി. കോൺഗ്രസ് ഹിന്ദുക്കളിൽ നിന്നും അകന്നിട്ടില്ല. കോൺഗ്രസ് ഒരു സമുദായത്തെയും അതിരുവിട്ട് പ്രീണിപ്പിക്കുകയോ അകറ്റി നിർത്തുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. कांग्रेस सबको साथ लेकर के चलने वाली पार्टी है. उसमें माइनॉरिटी भी है, मेजॉरिटी भी है, ऑल सेक्शंस इस पूरी कंट्री में. सबसे बड़ा एग्जांपल है कि मेजॉरिटी बड़ी तादाद में कांग्रेस के साथ है. यू कैन सी अभी हिमाचल का इलेक्शन हुआ, वहां सिर्फ ओनली 3.5% माइनॉरिटी आर देयर, बट कांग्रेस ने वहां गवर्नमेंट फॉर्म किया. इसका मतलब मेजॉरिटी हमारे साथ है और लोगों को जोड़ना. देश भर में हर स्टेट में अलग अलग स्टेट का अलग अलग सोशल कॉम्बिनेशन है, उसे जोड़ना है, ग्राउंड पे उतर के काम करना है. और राहुल गांधी जी की जो यात्रा है उसका ग्राउंड पे बहुत इम्पैक्ट पड़ रहा है. तो मैं ये कह सकता हूँ कि हिमाचल का रिजल्ट ये बताता है, हिमाचल प्रदेश का, कि जहाँ माइनॉरिटी साइजेबल भी नहीं है वहां भी मेजॉरिटी वोट के ही दम पर कांग्रेस पार्टी भारतीय जनता पार्टी को हरा करके गवर्नमेंट में आई. കന്നുകാലികൾക്കായി വീടുകളിൽ പുൽകൃഷി വ്യാപകമാക്കണമെന്ന് ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി. കോഴിക്കോട് ജില്ലാ ക്ഷീര കർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കർഷകർക്ക് ഇൻസെന്റീവായി 28 കോടി അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് ജില്ലാ ക്ഷീര കർഷക സംഗമവും ഏഴുകുളം ക്ഷീരസംഘം പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നന്മണ്ടയിൽ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. കേരളത്തിൽ ക്ഷീര കർഷകർ അന്യ സംസ്ഥാനത്തു നിന്നും എത്തുന്ന ഫീഡുകളാണ് ഉപയോഗിക്കുന്നതെന്നും ഇതിന് മാറ്റമുണ്ടാകാൻ വീടുകളിൽ തന്നെ പുൽകൃഷി വ്യാപിപ്പിക്കാനാണ് വകുപ്പ് ആലോചിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പുൽകൃഷി കർഷകർക്ക് ഒരു ഏക്കറിന് 16,000 രൂപ സബ്സിഡി ഉൾപ്പെടെ കൊടുക്കുന്നുണ്ടെന്നും മന്ത്രി വിശദമാക്കി. ക്ഷീര കർഷകരുടെ ആവശ്യങ്ങൾ അറിയിക്കാനായി കോൾ സെന്റർ സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കന്നുകാലികൾക്കുള്ള ഈ വർഷത്തെ പുതിയ മരുന്നുകൾ ഉടൻ ലഭ്യമാക്കും. മരുന്ന് ലഭിക്കുന്നതിനായി ടെൻഡർ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു. നമുക്കറിയാം, ഒരു പശുവിനെ വളർത്തണമെങ്കിൽ ഉൽപാദന ചെലവ് നമ്മുടെ ക്ഷീര കർഷകർക്ക് കൂടുതലാണ് എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം കേരളത്തിൽ നമുക്ക് അത്യാവശ്യം ഫീഡുകൾ ഉൾപ്പെടെ ഉൽപാദിപ്പിക്കപ്പെടണമെങ്കിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് ഫീഡുകൾ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് കേരളത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്കത് ഫീഡാക്കി മാറ്റുവാൻ കഴിയൂ. മിൽമയുടെ 9% പണവും ഇവിടെ ചെയർമാൻ ഇരിപ്പുണ്ട്. അതെല്ലാം ക്ഷീര സംഘങ്ങൾ വഴിയാണ് അവരുടെ ഈ ലാഭം അവർ ചെലവഴിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ക്ഷീര ക്ഷേമനിധി മോഡൽ ഞങ്ങൾക്കുണ്ട്. അതുവഴി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. പരിപാടിയിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ജില്ലയിലെ മുതിർന്ന ക്ഷീര കർഷകനെയും മികച്ച കർഷകരെയും ഇന്ത്യയിലെ ക്ഷീരമേഖലയിലെ മികവിന് നൽകുന്ന ഗോപാൽ രത്ന പുരസ്കാരത്തിൽ 5ാം സ്ഥാനം ലഭിച്ച കൊടുവള്ളി ബ്ലോക്കിലെ മൈക്കാവ് ക്ഷീരസംഘത്തെയും ചടങ്ങിൽ ആദരിച്ചു. ക്ഷീര വികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സിൽവി മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, KCMMF ചെയർമാൻ KS മണി,
കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ, ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സോളാർ കേസിൽ രാഷ്ട്രീയ നിയമ ഭരണ പോരാട്ടം നടത്തിയ ഇടത് സർക്കാർ ഉമ്മൻചാണ്ടിയോടും ജനങ്ങളോടും മാപ്പു പറയണമെന്ന് ടി സിദ്ദിഖ് എം എൽ എ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത് 10,000 കോടിയുടെ അഴിമതിയാണ് സോളാർ കേസെന്നാണ്. ഞങ്ങൾ അന്നേ പറഞ്ഞു കേരളത്തിന്റെ ഖജനാവിന് നയാ പൈസ നഷ്ടപ്പെടാത്ത കേസാണ്, നഷ്ടപ്പെട്ടത് ജനങ്ങൾക്കാണ്, ആ ജനങ്ങളെ വഞ്ചിച്ച ദരിദ്രരായിട്ടുള്ള കേസ് എടുത്തിട്ടുണ്ട്. സി പി ഐ എമ്മിന്റെ സമരം മൂലം അന്വേഷണ കമ്മീഷനെ വെച്ചു, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതായ പരശനം കോടികളും ലക്ഷങ്ങളും അല്ലാതെ നയാ പൈസ സർക്കാരിന് ഈ കാര്യത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്ന് അതിന്റെ പേരിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തോടും ഉമ്മൻചാണ്ടിയോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും മാപ്പ് പറയാൻ തയ്യാറാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും കോഴിക്കോട്ട് പൂർത്തിയായതായി മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്. നഗരത്തിൽ ശുചീകരണങ്ങളും പരിശോധനകളും നടന്നു, ശൗചാലയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും മേയർ വിശദീകരിച്ചു. ഞങ്ങൾ എല്ലാ തരത്തിലുമുള്ള കോർപ്പറേഷന്റെ എല്ലാ തരത്തിലുള്ള ഒരുക്കവും നടത്തുകയാണ്. പ്രധാനമായും നഗരം വൃത്തിയാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. കാരണം നമ്മളിപ്പോൾ ശുചിത്വ പ്രോട്ടോകോൾ ഒക്കെ നടപ്പിലാക്കിയത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് പലതും പഠിച്ചിട്ട് വേണം പോകാൻ എന്നൊരു വാശിയോടെയാണ് ഞങ്ങളിപ്പോ ഈ നഗരത്തെ കാണുന്നത്. അങ്ങനെയാണ് നഗരവാസികളും കാണുന്നത്. അതുകൊണ്ട് നഗരത്തിലെ എല്ലാ പ്രധാന സംഘടനകൾ, പിന്നെ അവരുടെ പ്രതിനിധികൾ, അതുപോലെ നമ്മുടെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റിന്റെ പ്രതിനിധികൾ, വ്യാപാരി വ്യവസായികളുടെ പ്രതിനിധികൾ, ഷോപ്പ് ഓണേഴ്സിന്റെ പ്രതിനിധികൾ, ഉന്തുവണ്ടി കച്ചവടക്കാരുടെ പ്രതിനിധികൾ, ഇങ്ങനെ നഗരവുമായി ബന്ധപ്പെട്ട് കച്ചവടം ചെയ്യുന്നവരും ഭക്ഷണം ഉണ്ടാക്കുന്നവരുടെയും ഒക്കെ ഒരു കൂട്ടായ്മ അടുത്ത് തന്നെ കോർപ്പറേഷൻ വിളിച്ച് ചേർക്കുന്നതാണ്. ജനുവരി 3 മുതൽ 7 വരെ കോഴിക്കോട്ട് നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവമായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി കോഴിക്കോട് നഗരം ഒരുങ്ങിയതായി മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പറഞ്ഞു. നഗരത്തിൽ പണിതീർത്ത മുഴുവൻ ശൌചാലയങ്ങളും കോർപ്പറേഷൻ തൊഴിലാളികളെ ഉപയോഗിച്ച് തുറന്നുകൊടുക്കും. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വേദികളിലും പ്രത്യേക ശുചീകരണം നടത്തും. നഗരത്തിലെ എല്ലാ സ്ഥലങ്ങളും ശുചീകരിക്കും. ബീച്ച് പരിസരങ്ങളിൽ, കടകളിലും പ്രത്യേക പരിശോധനകൾ നടത്തുമെന്നും മേയർ ബീന ഫിലിപ്പ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭക്ഷണത്തിന് പ്രശസ്തമായ കോഴിക്കോട് നല്ല ഭക്ഷണമാക്കുന്നുണ്ട്. നിരോധിക്കപ്പെട്ട എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എണ്ണകളോ ഉപയോഗിച്ച് ഇവിടെ വരുന്ന ആർക്കും ഭയന്നൊരു കേട് ഉണ്ടായിക്കൂട. അതുകൊണ്ട് തന്നെ വെള്ളവും ഭക്ഷണവും ഈ രണ്ട് കാര്യത്തിലും ഞങ്ങൾ വളരെയേറെ താല്പര്യമെടുത്ത് അവരോട് പറയുക മാത്രമല്ല, കോർപ്പറേഷനിൽ രാവും പകലും പോയി പരിശോധിക്കാനുള്ള സ്ക്വാഡ് വരെ ഹെൽത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു കഴിഞ്ഞു. എവിടെ നിന്ന് ആർക്കും വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു നമ്പറും ഞങ്ങൾ വേദികളിൽ കൊടുക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. മറ്റൊന്ന്, ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം. പ്രൊഫഷണൽ മികവിന്റെ IIM കവാടത്തിൽ ഇനി ടെക് മികവിന്റെ ബിഗ് ഫ്യൂച്ചർ. സ്മാർട്ട് ഫോൺ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, സ്മാർട്ട് വാച്ച്, സ്പീക്കേഴ്സ്, മറ്റ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നിവയുടെ ബിഗ് റേഞ്ചുമായി കുന്നമംഗലത്തിന്റെ വലിയ ഫ്യൂച്ചർ ഇനി IIM മെയിൻ ഗേറ്റിൽ. ഏറ്റവും വലിയ കളക്ഷൻ, ഏറ്റവും കുറഞ്ഞ വില, ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുകൾ, ഏറ്റവും നല്ല ഓഫറുകൾ, മൈ ജി മൈ ഗ്യാരണ്ടി, കൂടാതെ മികവുറ്റ വിൽപ്പനാനന്തര സേവനങ്ങളും എക്സ്പെർട്ട് റിപ്പയർ ആൻഡ് സർവീസ് സെന്ററും. മൈ ജി ഫ്യൂച്ചർ, IIM മെയിൻ ഗേറ്റ്, വയനാട് റോഡ്, കുന്നമംഗലം. കോഴിക്കോട് ഹനുമാൻ സേവാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് വെച്ച് സപ്തചിരഞ്ജീവിയാഗം നടത്തപ്പെടുന്നു. കഴിഞ്ഞ 30 വർഷമായി ലോകശാന്തിക്കും സമാധാനത്തിനും വേണ്ടി നിരവധി മഹായാഗങ്ങൾ നടത്തിവരുന്ന ലോകപ്രശസ്തനായ പാലക്കാട് ചിറ്റൂർ വ്യാസപരമാത്മാ മഠം സദ്ഗുരുജി
വ്യാസാനന്ദ ശിവയോഗിയുടെ കാർമ്മികത്വത്തിൽ നിരവധി സന്യാസി ശ്രേഷ്ഠ പുരോഹിത ആചാര്യന്മാരെ മുൻനിർത്തിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ സർവചരാചര ജീവികളുടെയും ശാന്തിക്കും സമാധാനത്തിനും സർവൈശ്വര്യത്തിനും വേണ്ടി ലോകത്താദ്യമായി സപ്തചിരംജീവി മഹായാഗം നടത്തുന്നതാണ്. ഈ മഹായാഗത്തിൽ എല്ലാ ഭക്തവിശ്വാസികളും ജാതിമത വ്യത്യാസമില്ലാതെ പങ്കെടുത്ത് വലിയൊരു വിജയമാക്കി തീർക്കുവാൻ നിങ്ങളേവരുടെയും കൂട്ടായ പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആശംസകളോടെ ഹനുമാൻ സേവാ ട്രസ്റ്റ് ചെയർമാൻ AM ഭക്തവത്സലൻ. ഫോൺ 9961332020 8086771637. വാർത്തകൾ തുടരുന്നു. ഭക്ഷ്യമേഖലയിലെ സർക്കാർ ഇടപെടലുകൾ ഉപഭോക്താവിനെ സഹായിക്കാൻ ഏറെ ഫലപ്രദമാണെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ദേശീയ ഉപഭോക്തൃ അവകാശ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേശീയ ഉപഭോക്തൃ അവകാശ ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്തൃ ദിനാചരണത്തിന് ഏറ്റവും പ്രസക്തിയും പ്രാധാന്യവുമുള്ള നാടാണ് കേരളമെന്നും സാധനങ്ങൾ വിൽക്കുന്നവർക്കുള്ളതുപോലെ വാങ്ങുന്നവർക്കും അവകാശങ്ങളും കടമകളുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നതാണ് നമ്മുടെ കടമയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സാധനങ്ങൾ വിൽക്കുന്നവർക്ക് എന്നുള്ളതുപോലെ തന്നെ വാങ്ങുന്നവർക്കും ചില അവകാശങ്ങളും കടമകളും ഉണ്ട്. എന്നാൽ ഇത് പലരും അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നാം കാണേണ്ട ഒരു പ്രശ്നം. ജനങ്ങളെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് നമ്മളിൽ അർപ്പിതമായിട്ടുള്ളത്. ഇവിടെ ഉത്തരവാദിത്തമുള്ള ഒരു ഉപഭോക്താവായി എങ്ങനെ മാറാമെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുക, ഇത്തരം പരിപാടികൾ കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കേണ്ടതുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ പുരോഗതിക്ക് അനുസരിച്ച് ഭക്ഷ്യമേഖലയിൽ സർക്കാർ നടത്തുന്ന ഇടപെടൽ ഉപഭോക്താക്കളെ സഹായിക്കാൻ ഏറെ ഫലപ്രദമായി സഹായിക്കാം. ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ADM മുഹമ്മദ് റഫീഖ് മുഖ്യാതിഥിയെ പങ്കെടുത്തു. ഫെയർ ഡിജിറ്റൽ ഫിനാൻസിംഗ് എന്ന വിഷയത്തിൽ യൂണിയൻ ബാങ്ക് ചീഫ് മാനേജർ ആദർശ് VK ക്ലാസ് എടുത്തു. വിവിധ ഉപഭോക്തൃ സംഘടനാ പ്രതിനിധികളായ TKA അസീസ്, മോളി ജോർജ്, സക്കറിയ പള്ളിക്കണ്ടി, അഡ്വക്കേറ്റ് പാലത്ത് ഇമ്പിച്ചിക്കോയ, അനിൽകുമാർ പേരാമ്പ്ര, പത്മനാഭൻ വേങ്ങേരി എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. ദേശീയ ഉപഭോക്തൃ വാരാചരണത്തിന്റെ ഭാഗമായി പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഉപന്യാസരചന, പ്രസംഗം, ക്വിസ് മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. രാഷ്ട്രീയ ധാർമ്മികത CPMനെ തൊട്ടു തീണ്ടിയിട്ടില്ല എന്നതിനുദാഹരണമാണ് സോളാർ കേസെന്ന് VT ബൽറാം MLA. പരാതികൾ ആധികാരികത ബോധ്യപ്പെടാതെ CPM ഉയർത്തിക്കാട്ടിയെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇത് വ്യാജാരോപണമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ, നിഷ്പക്ഷമതകളായിട്ടുള്ള ജനങ്ങൾ അന്നേ തിരിച്ചറിഞ്ഞതാണ്. ആ വിശ്വാസമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ആ വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് CBIയുടെ നടപടികൾ എത്തിച്ചേർന്നിട്ടുള്ളത്. രാജ്യം മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെ വേട്ടയാടാൻ വേണ്ടി CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പോലും CBIക്ക് ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് എത്തിച്ചേരേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു തരത്തിലും തെളിവിന്റെ ഒരു കണിക പോലും സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അവസ്ഥയാണ് അങ്ങനെ ഒരു തീരുമാനമുണ്ടായിട്ടുള്ളത്. ദുരന്ത ലഘൂകരണ മോക് ഡ്രിൽ ജില്ലയിൽ പൂർത്തിയായി. ജില്ലാതലത്തിൽ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലാണ് മോക് ഡ്രിൽ നടന്നത്. ജില്ലാ കളക്ടറും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും മോക് ഡ്രിൽ ഏകോപിപ്പിച്ചു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ കാലവർഷത്തിന് മുന്നോടിയായുള്ള ദുരന്ത ലഘൂകരണ മോക് ഡ്രിൽ ജില്ലയിൽ പൂർത്തിയായി. ജില്ലയിലെ 4 താലൂക്കുകളിലും ജില്ലാതലത്തിലും മോക് ഡ്രിൽ നടന്നു. ജില്ലാതലത്തിൽ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലാണ് മോക് ഡ്രിൽ നടന്നത്. ജില്ലാ കളക്ടർ ഡോക്ടർ NTH ലോഹിത് റെഡ്ഡി, ഡെപ്യൂട്ടി കളക്ടർ E Anitakumari എന്നിവർ മോക് ഡ്രിൽ സന്ദർശിച്ചു. ഒളവണ്ണ ALP സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് ഒരുക്കിയത്. റെസ്റ്റിംഗ് റൂം, ശുചിമുറി സൗകര്യം, ആവശ്യമായ ഭക്ഷണം, വസ്ത്രങ്ങൾ എന്നിവ സജ്ജമാക്കിയിരുന്നു. കോവിഡ് പോസിറ്റീവായവർക്കായി പ്രത്യേക മുറിയും ഒരുക്കി. മോക് ഡ്രില്ലിന്റെ ഭാഗമായി പ്രദേശത്തെ 2 സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളടക്കം 48 പേരെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചു. കൊടിനാട്ടുമുക്ക് സാംസ്കാരിക നിലയത്തിൽ
ഡോക്ടറും നഴ്സും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന മെഡിക്കൽ ടീമിനെ സജ്ജീകരിച്ചിരുന്നു. നമ്മളിവിടെ സാറേ, നമ്മള് ഇവാക്വേഷൻ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യം കുട്ടികളെ അതുപോലെ കിടപ്പ് രോഗികളൊക്കെയാണ് നമ്മൾ ഇവാക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു കിടപ്പ് രോഗിയുണ്ട്. അയാളെ നമ്മൾ ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊണ്ടലക്കടവാണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാരുതി, സെക്രട്ടറി പി ജി സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് എൻ ജയപ്രശാന്ത്, ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ഒളവണ്ണ വില്ലേജ് ഓഫീസർ പ്രസാദ്, ആരോഗ്യം, റവന്യൂ, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, മോട്ടോർ വെഹിക്കിൾ തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും മോക്ക് ഡ്രില്ലിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരിടവേള. പ്രൊഫഷണൽ മികവിന്റെ IIM കവാടത്തിൽ ഇനി ടെക് മികവിന്റെ ബിഗ് ഫ്യൂച്ചർ. സ്മാർട്ട് ഫോൺ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, സ്മാർട്ട് വാച്ച്, സ്പീക്കേഴ്സ്, മറ്റ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നിവയുടെ ബിഗ് റേഞ്ചുമായി കുന്നമംഗലത്തിന്റെ വലിയ ഫ്യൂച്ചർ ഇനി IIM മെയിൻ ഗേറ്റിൽ. ഏറ്റവും വലിയ കളക്ഷൻ, ഏറ്റവും കുറഞ്ഞ വില, ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുകൾ, ഏറ്റവും നല്ല ഓഫറുകൾ, മൈ ജി മൈ ഗ്യാരണ്ടി, കൂടാതെ മികവുറ്റ വിൽപ്പനാനന്തര സേവനങ്ങളും എക്സ്പെർട്ട് റിപ്പയർ ആൻഡ് സർവീസ് സെന്ററും. മൈ ജി ഫ്യൂച്ചർ, IIM മെയിൻ ഗേറ്റ്, വയനാട് റോഡ്, കുന്നമംഗലം. വാർത്തകൾ തുടരുന്നു. ഇൻകാസ് OICC ഖത്തർ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസിന്റെ 138-ാം ജന്മദിനാഘോഷം നടത്തി. ഖത്തർ ലോകകപ്പിന്റെ സംഘാടനത്തിൽ സേവനമർപ്പിച്ച ഇൻകാസ് പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. 138 വർഷം പൂർത്തിയാക്കിയ കോൺഗ്രസ് പാർട്ടിയുടെ ജന്മദിനം ഖത്തർ ഇൻകാസ് OICC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. ദോഹ ഹിലാൽ കലാക്ഷേത്രയിൽ കേക്ക് മുറിച്ചാണ് പ്രവർത്തകർ കോൺഗ്രസിന്റെ ജന്മദിനം ആഘോഷിച്ചത്. അഷ്റഫ് വടകര പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി നിലകൊണ്ട പാർട്ടിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഇൻകാസ് കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് വാണിമേൽ പറഞ്ഞു. കോൺഗ്രസിന്റെ പ്രസക്തിയും പ്രാധാന്യവും വർത്തമാന കാലഘട്ട രാഷ്ട്രീയ സാഹചര്യത്തിൽ അനുദിനം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്കറിയാം. അത് കോൺഗ്രസിന്റെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ പ്രവാസ ലോകത്തിരുന്നു കൊണ്ട് പോലും ചെയ്യാനും സാധിക്കുന്ന രീതിയിൽ നമ്മുടെ മഹത്തായ സംവിധാനത്തിന്റെ പ്രവർത്തകരെ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രചരണ പരിപാടികൾക്കും ജന്മദിന ആഘോഷ പരിപാടികൾക്കുമൊക്കെയാണ് കോഴിക്കോട് ജില്ലാ ഇൻകാസ് കമ്മിറ്റിയുടെ നേതൃത്വം കൊടുക്കുന്നത്. ഖത്തർ ലോകകപ്പിൽ സംഘാടകർക്കൊപ്പം ചേർന്ന് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഇൻകാസ് പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിനായി ബേപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പുറത്തിറക്കുന്ന കലണ്ടർ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. അസീസ് പുറായിൽ അധ്യക്ഷനായിരുന്നു. ഇബ്രാഹിം മാസ്റ്റർ, ആഷിഖ് അഹമ്മദ്, MK നബീൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. അർഷിദ സാബിത്തിന്റെ സ്റ്റെൻസിൽ ആർട്ട് പ്രദർശനം ചടങ്ങിൽ നടന്നു. ദോഹയിൽ നിന്നും NP സക്കീർ. കുണ്ടൂപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക യൂണിറ്റ് ക്യാമ്പ് സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ OP ഷിജിന ഉദ്ഘാടനം ചെയ്തു. 3 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെയാണ് ക്യാമ്പ് സജ്ജീകരിച്ചത്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ അംഗങ്ങളായ കുട്ടികളുടെ മാനസികവും ധാർമ്മികവും ആത്മീയവും സാമൂഹ്യപരവുമായ വളർച്ചയെ സഹായിക്കുന്നതിനും സ്വാശ്രയശീലമുള്ളവരാക്കി തീർക്കുന്നതിനുമാണ് ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. സർവമത പ്രാർത്ഥനയും സാംസ്കാരിക പരിപാടികളും ഡോക്യുമെന്റേഷനും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. ഗൈഡ്സ് യൂണിറ്റ് ലീഡർ സജിന KP ക്യാമ്പ് രൂപരേഖ അവതരിപ്പിച്ചു. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ OP ഷിജിന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നിങ്ങളിലൂടെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്.
അതിലുപരിയായി ഇപ്പോ കുറച്ച് കാലങ്ങളായിട്ട് നമ്മള് മാസ്കുകളെല്ലാം ഉപയോഗിച്ചു എന്താ പറയാ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിലും കൂടിയിട്ട് ഇപ്പൊ വീണ്ടും അത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരും അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഇനി ആ ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു പോകാൻ പറ്റില്ല അല്ലെ, ഇനി ആ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇത്തരത്തിലുള്ള ക്യാമ്പുകളൊക്കെ നിങ്ങൾക്ക് സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം. ഇവിടെ ഇപ്പോ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരുപാട് ലഹരി വസ്തുക്കള് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. സ്കൗട്ടിംഗ് ആൻഡ് ഗൈഡിംഗിലൂടെ എന്നതിനെ കുറിച്ച് വിമല പി സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ പ്രിൻസിപ്പൽ അനൂപ് വി ആർ മുഖ്യപ്രഭാഷണം നടത്തി. എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ജലാലുദ്ദീൻ കെ ലഹരിക്കെതിരെ ബോധവൽക്കരണം നൽകി. പി ടി എ പ്രസിഡന്റ് സതീഷ് കുമാർ കെ അധ്യക്ഷനായിരുന്നു. റയീസ് പി ടി അജിത് കുമാർ വി, എച്ച് എം അനിൽകുമാർ എസ്, പ്രിയേഷ് വാസുദേവൻ, സൈനുദ്ദീൻ കെ പി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. അരീക്കാട് ഉറവൻകുളം അയ്യപ്പ ക്ഷേത്രത്തിലെ മണ്ഡലകാല ആഘോഷ പരിപാടികൾ സമാപിച്ചു. 41 ദിവസങ്ങളിലായി നീണ്ടുനിന്ന ചടങ്ങുകളും കലാ സാംസ്കാരിക പരിപാടികളും ദേശത്തിന്റെ ആകെ ഉത്സവമായി മാറി. നവംബർ 17 മുതൽ ഡിസംബർ 27 വരെ വിവിധ പരിപാടികളോടെയാണ് പുരാതനമായ ഉറവൻകുളം അയ്യപ്പക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവം കൊണ്ടാടിയത്. പ്രത്യേക പൂജകളും പ്രഭാഷണങ്ങളും ഈ ദിവസങ്ങളിൽ നടന്നു. കർപ്പൂരാഴിയിലും ദേശവിളക്കിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മണ്ഡല സമാപന ദിനത്തിൽ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. അഭിഷേകങ്ങളും പ്രത്യേക പൂജകളും ദീപപ്രദക്ഷിണവും അയ്യപ്പ ഭക്തരുടെ നിറ സാന്നിധ്യത്തിലായിരുന്നു. നാമജപങ്ങളാൽ ക്ഷേത്രവും പരിസരവും മുഖരിതമായി. അന്നദാനത്തിലും കരിമരുന്ന് പ്രയോഗത്തിലും മറ്റ് കലാ സാംസ്കാരിക പരിപാടികളിലും പങ്കെടുത്ത് അയ്യപ്പ ഭക്തർ സായൂജ്യമടഞ്ഞു. ഉറവൻകുളം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടി എത്തുന്ന ഭക്തർ മണ്ഡലകാലത്തെ ആഘോഷങ്ങളെ ധന്യമാക്കി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആന്റണിയെ സ്വാഗതം ചെയ്ത് AICC ന്യൂനപക്ഷ വിഭാഗം ചെയർമാൻ ഇമ്രാൻ പ്രതാപ് ഗർഹി. കോൺഗ്രസ് ഒരു സമുദായത്തെയും അതിർവിട്ട് പ്രീണിപ്പിക്കുകയോ അകറ്റി നിർത്തുകയോ ചെയ്തിട്ടില്ലെന്നും പ്രതികരണം. കന്നുകാലികൾക്കായി വീടുകളിൽ പുൽകൃഷി വ്യാപകമാക്കണമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ജില്ലാ ക്ഷീര കർഷക സംഗമം നന്മണ്ടയിൽ. സോളാർ കേസിൽ രാഷ്ട്രീയ നിയമഭരണ പോരാട്ടം നടത്തിയ ഇടതു സർക്കാർ മാപ്പു പറയണമെന്ന് ടി സിദ്ദിഖ് MLA. മാനനഷ്ട കേസ് കൊടുക്കേണ്ടവർക്കെതിരെ കൊടുക്കുമെന്നും സിദ്ദിഖ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി കോഴിക്കോട് ഒരുങ്ങി. പരിശോധനകൾ കർശനമാക്കുമെന്നും വേദികൾ ശുചീകരിക്കുമെന്നും മേയർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.